ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തൊഴിൽപ്പാടത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ CPI രംഗത്ത്. മാനാൾ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽപ്പാടം 5-ാം വാർഡ് ചങ്ങലപ്പാലം പ്രദേശത്ത് അനധികൃതമായി ഒരു കോഴി ഫാം പ്രവർത്തിക്കുന്നതായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്തിൽ വിവരം ലഭിക്കുകയും പ്രദേശവാസികളുടെ പരാതി, ഈച്ചശല്യം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അവസാനം അന്വേഷണം എത്തപ്പെട്ടത് ഈ കോഴിഫാം കേന്ദ്രീകരിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിഫാമിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനും യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോഴിഫാം അടിയന്തരമായി അടച്ചുപൂട്ടണമെന്നും ലൈസൻസുകൾ മറ്റ് എടുക്കുന്ന മുറയ്ക്ക് തുടർന്ന് പ്രവർത്തിക്കാവുന്നതാണെന്നും അറിയിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി വീണ്ടും അവിടെ കോഴിഫാം പ്രവർത്തിക്കുന്നതായും 1000-ൽ അധികം കോഴികൾ അവിടെ വളർത്തുന്നതായും അറിയാൻ സാധിച്ചു. അത് ചാനലുകൾ ഉൾപ്പെടെ അതിൻ്റെ വാർത്ത വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധന നടത്തിയപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, അതൊന്നും നിയമവിധേയമായിട്ടില്ല. അത് നിയമവിധേയമാകുന്നതിന് വേണ്ടുന്ന രേഖകളും കൃത്യമല്ല. അതോടൊപ്പം തന്നെ ലൈസൻസ് എടുക്കാവുന്ന രീതിയിലുള്ള യാതൊരു സംവിധാനവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ഒരു സ്ഥലത്ത് വളരെ ധാർഷ്ട്യത്തോടു കൂടി വീണ്ടും ആ സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോട് നടത്തുന്ന കടുത്ത വെല്ലുവിളിയാണ്. ഗ്രാമപഞ്ചായത്തിനോടും നിയമവ്യവസ്ഥയോടും നടത്തുന്ന കടുത്ത വെല്ലുവിളിയാണ്. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്കുള്ള എതിർപ്പ്, പ്രസ്തുത വിഷയത്തിൽ അടിയന്തരമായും സത്വര നടപടികൾ ഗ്രാമപഞ്ചായത്തും സർക്കാരും ആരോഗ്യ വിഭാഗവും നേരിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അടിയന്തര ഫാമായി ഫാം അടച്ചുപൂട്ടുകയും സർക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് ഉള്ള അഭിപ്രായം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റി ചേരുന്നതിനും ഈ വിഷയത്തിൽ സർക്കാർ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഇതുൾപ്പെടെയുള്ള നടപടികൾ, നിയമ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ സമരത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ലോക്കൽ കമ്മിറ്റി ചേരാനും തീരുമാനിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും നമ്മുടെ നാട്ടിൽ സംരംഭങ്ങളും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യവും ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കണം എന്നുള്ള മുൻവിധിയും നമുക്കുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും നിയമവിധേയമായി ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. നിയമവിധേയമായി വേണ്ടുന്ന ലൈസൻസുകളും മറ്റ് പെർമിറ്റുകളും എല്ലാം ഹാജരാക്കുന്ന മുറയ്ക്ക് ലൈസൻസ് എടുത്തുകൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു തരത്തിലും ഈ സ്ഥാപനം ഒരു നിമിഷം പോലും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അറിയിക്കുകയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആധികാരികമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് കീഴിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണകാര്യങ്ങൾ നടന്നു പോകുന്നത്. എല്ലാ അഭിപ്രായങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനങ്ങൾക്ക്, ജന ഉപകാരപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് മുൻകൈ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ ഭരണസമിതിയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ആ ഭരണസമിതിയിൽ സത്വര നടപടികൾ എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇതിൽ വാർത്ത വരികയും അതിൽ നടപടികൾ ഉണ്ടാകാതിരുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരോഗ്യ വിഭാഗത്തെയും അതോടൊപ്പം തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോടും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും അന്വേഷണം നടത്തണമെന്നും പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടത്തിയിട്ടുള്ളതും. ബാക്കി കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും തുടർ നടപടികളിലേക്ക് പോകും.
ഇതിൽ സർക്കാരിൻ്റെ കൂടി ഒരു ഇടപെടലും ആരോഗ്യ വിഭാഗത്തിൻ്റെ ശക്തമായ നടപടിയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്.